ചില തത്വജ്ഞാനികൾ പറയുക അൽ അയ്യാമു സിഹാമുൻ, ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അസ്ത്രങ്ങളാവുന്നു. വന്നാസു ഔറാളു, ജനങ്ങൾ അതിന്റെ ടാർഗറ്റ് ആകുന്നു. കാലം നിന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും, അതിന്റെ അസ്ത്രങ്ങളെ കൊണ്ട് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അയ്യാമീ, അതിന്റെ രാത്രികളും അതിന്റെ പകലുകളും കൊണ്ടും നിനക്കത് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടേയിരിക്കുന്നു. അജിതായി, അതിന്റെ ഭാഗങ്ങൾ മുഴുവൻ തീർക്കുന്നത് വരെ അങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്താണ് നിന്റെ സലാമത്തിന്റെ മഹാവ്? ദിവസങ്ങൾ നിന്നിൽ ഇങ്ങനെ വന്ന് ഭവിക്കുന്നതോടുകൂടെ നിന്റെ ശരീരത്തെ രാത്രികൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതോടുകൂടെ ജതുബുല്ലയാലി അബുതയ്യ വസറൈ അബുനാവു കീലുല്ലാശംസി തുനുഴി അത്താഴി എന്ന് പറഞ്ഞില്ലേ, ആ ജതുബുല്ലയാലി ഇങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിനക്കെങ്ങാനും വ്യക്തമാക്കപ്പെടുകയാണെങ്കിൽ ദിവസങ്ങളിൽ ദിവസങ്ങൾ നിന്നിൽ എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്, വിനന്നഹസി, ഓരോ ന്യൂനതകളാൽ പല്ലുപോയിക്കൊണ്ടിരിക്കുന്നു, കണ്ണ് കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, തലമുടി നരച്ചു കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഓരോന്ന് കണ്ടാൽ ഓരോ ദിവസത്തോടും നിനക്ക് വെറുപ്പാണ് തോന്നുക. എത്തിയാലേക്ക നിനക്ക് വന്ന് ഭവിക്കുന്ന ഓരോ ദിവസങ്ങളും മനസ്സിലായി. ഞങ്ങളൊക്കെ ഇവിടെ കയറി വരുമ്പോൾ ആർക്കും താടി ഉണ്ടായിരുന്നില്ല, അപ്പൊ ഒക്കെ താടിക്കാരായി ആറു കൊല്ലം കൊണ്ട്, മനസ്സിലായില്ലേ? അതാ മണിക്കൂറുകൾ നിന്നിലൂടെ നടന്നു പോകുന്നത് നിനക്കൊരു വലിയ ഭാരമായിട്ട് തോന്നും. പക്ഷേ അള്ളാഹു തആലാന നിയന്ത്രണങ്ങൾ എഴുത്തിബാറാവുന്ന നിയന്ത്രണത്തിന്റെ അങ്ങേ പുറ നമ്മൾക്ക് ആ ചിന്ത വരൂല. ഇന്നലപ്പോ 27 വയസ്സുകാരനാണ് ടറഫിലിരുന്ന് ഷഹീദായത്, മനസ്സിലായി? നമ്മളെ അടുത്ത നാട്ടുകാരൻ ഓമച്ചപ്പോയക്കാരനാണ്, ടറഫിൽ പന്ത് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് വേങ്ങര, മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് അവസ്ഥകൾ. ആ ദുന്യാവിന്റെ ആ വഞ്ചനകളിൽ നിന്ന് ഒഴിവകൽ കൊണ്ടാണ് ഉചിത താമുലാത്തിഹ ദുന്യാവിന്റെ രസങ്ങളുടെ രുചി എത്തലുള്ളത്. അൽക്കമിനേക്കാൾ വളരെ കയ്പേറിയതാണ് ഇത്. അജന അൽ ഹക്കീം, വൈദ്യൻ അത് മാവ് കൂട്ടിയാൽ, അൽക്കം എന്നാണ് ഒരു മരുന്ന്, ആ അതിനേക്കാളും വളരെ ആയതാണ്, കയ്പേറിയതാണ്. അതുപോലെ ഹംഗ്ലിൽ ആട്ടങ്ങയാണ് അലക്കം എന്നത്, ആട്ടങ്ങ മരുന്നാണ്. നായിക്കൊരണ പഴയകാലത്ത് ആർക്കും അറിയില്ല, ഇപ്പം നായിക്കൊരണ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മുന്തിയ മരുന്നാണെന്നറിയോ? നായിക്കൊരൻ്റെ പരിപ്പേ, ആ അത് വലിയ വികാര ഉത്തേജന മരുന്നൊക്കെയാണ് നായിക്കൊരൻ്റെ പരിപ്പ്. അറിയോ സുൽസാന എനിക്ക് നായിക്കൊരൻ്റെ പരിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളെ മക്കളിൽ ഇപ്പം നമ്മളെ സ്ഥലത്ത് പഴയ കാലത്ത് നായിക്കൊരൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ആ മര പോയി. ചൊറിയാ, അത് പൊട്ടിയാ ചൊറിയും. നമ്മളൊരു ഉസ്താദ് ഒരു ചെറുക്കനോട് തീരെ ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? ഓനോട് അനങ്ങിയ പറഞ്ഞു, നായിക്കൊരനെ മാതിരി അജി മൂപ്പാണ്, എൻ്റെ അനുസരിച്ച് എനിക്ക് ചൊറി കൂടാണ്. എന്തോന്നറിയില്ല, മൂപ്പര് അങ്ങനെ ഒരു മോശക്കാരനൊന്നും അല്ല, മൂപ്പർക്ക് വെറുപ്പാ ഇവനോട്. പക്ഷേ എന്തോ ആവട്ടെ, ആ പറഞ്ഞ ചങ്ങായി അങ്ങനെ ഒരിക്കൽ മൂപ്പര് ഓരോരുത്തർക്ക് റിമാർക്കുകൾ ഇങ്ങനെ എഴുതി ഓരോരുത്തർക്ക്, അതിൽ ഓൻ്റെ അവിടെ എഴുതിയത് ലാ മുബാലാത്തിലൊക്കെ ബി ജമായെന്നാണ്. എനിക്ക് ജമായത്തൊരു വിഷയം തന്നെ. ഓരോരുത്തർ അന്ന് അതിനത്രയും കുട്ടികളെന്ന് വെച്ചാൽ 10-60 കുട്ടികളാണ്, ഓരോ കുട്ടികളെ പറ്റിയിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ ഇങ്ങനെ വളരെ കറക്റ്റായിരുന്നത്. അങ്ങനെ ഇന്നിലെഴുതിയത് ഫീക്ക റജാവുമാണ്, ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല, ഫീക്ക റജാവും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പറ്റണ കോലത്തിലുള്ള ഇതിങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ ഇവനോട് എപ്പോഴും പറയും, ഇത് നായിക്കൊരനെ മാതിരി മൂക്കിണീനനുസരിച്ച് ചൊറി കൂട, പറഞ്ഞ മാതിരി തന്നെ, മനസ്സിലായില്ലേ? ആ നീട്.
വാസിഫ് അശക്തനായിരിക്കുകയാണ്. യൂബിയ അതിന്റെ ഐബുകളെ വിശേഷിപ്പിക്കുന്നവൻ അശക്തനായിരിക്കുകയാണ്. ബിലാഹി അഫ്ആലി അതിന്റെ ബാഹ്യ പ്രവർത്തനങ്ങളെ കൊണ്ട് അജായിബ്. എന്നാൽ ഈ ഓരോ ദുനിയാവ് കൊണ്ടുവരുന്ന അതിശയങ്ങളാവുന്നത് അക്സറാണ് വിമായുഹീത്തുബിൽവായിലോ, വായിലിന് പറയാൻ പറ്റുന്നതിനേക്കാളൊക്കെ എത്രയോ കൂടുതലുള്ള സംഭവ വികാസങ്ങളാണ് ഇവിടെ ഈ ദുനിയാവില് നടന്നുകൊണ്ടിരിക്കുന്നത്. അർഷിദിനായ സവാബ്, സവാബിലേക്ക് ഞങ്ങൾക്ക് ഇനി വഴി കാണിച്ചു തരണേ. ആ ദുനിയാവിനെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ശേഷിപ്പിൻ്റെതായിരിക്കുന്ന കണക്കും എത്രയാണ് എന്ന് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ വഖ്തുക്കാ നിന്റെ സമയമാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ സമയമാണ്, നീ അതിൽ നിന്നിലേക്ക് മടക്കുന്നുണ്ട്. തറഫുക്ക നിന്റെ കണ്ണ് ചിമ്മി തുറക്കുന്ന സമയമാണ് എന്ത്? ദുന്യാവ്. കാരണം എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞതായ കാര്യങ്ങൾ പകത് പാത്ത കൈത്തറാക്കുഹു, അത് വീണ്ടെടുക്കാൻ കഴിയില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. ആ വരാത്തതായ ഒന്ന് പലാ ഇൽമല കബിഹി, അത് കുറിച്ച് നിനക്ക് യാതൊരു ഇൽമില്ല. ആ കാലം എന്ന് പറഞ്ഞാൽ ഒരു വരാനിരിക്കുന്ന ദിവസമാവുന്നോ, അതിന്റെ രാത്രി അതിനെ അനുശോചിക്കുന്നു, അതിന്റെ മണിക്കൂറുകൾ അതിനെ ചുരുട്ടിക്കൊണ്ടിരിക്കുന്നു. അതാണ് കാലം ഒരു കാളവണ്ടിക്കാരൻ. അഹദാസു അതിന്റെ സംഭവ വികാസങ്ങളാവുന്നത്. തതവാല അലിൻസാനി, മനുഷ്യൻ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു, മാറ്റങ്ങളെ കൊണ്ടും നുക്സാൻ കുറവുകളെ കൊണ്ടും. സംഘങ്ങളൊക്കെ വേർപിരിയും, മനസ്സിലായില്ലേ? നിങ്ങളിപ്പോ ഇനി രണ്ടുപോലും കൂടി ഇങ്ങനെ ഉണ്ടാവും, മനസ്സിലായി കഴിഞ്ഞാ പിന്നെ ഓരോരുത്തരിന്റെ കല്യാണമാണ്, ഓന്റെ കല്യാണമാണ്, ഏ പിന്നെ ഒരു കല്യാണത്തിന് കൂടുതൽ ഉണ്ടാവും, പിന്നെ കുറെ കാലം കഴിഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇപ്പം ഇന്നലെ എന്റെ സുഹൃത്ത് മരിച്ചു, ഞാന് ശരിക്ക് ശരിക്ക് എന്ന് പറഞ്ഞോട്ടെ എന്നെക്കാളും ലേശം മൂത്ത ആളാ, എന്നാലും ആട്ടെ, ഒരു ജലാലിനിയിൽ ശരിക്കുണ്ടോന്ന സംശയം. പക്ഷെ നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, മനസ്സിലായി? വൈദ്യാണ്, ഇന്നലെ ഇപ്പൊ പേപ്പറിൽ കണ്ടു, വളരെ അടുത്ത വന്ദേ. അപ്പൊ അതാ ജമാഅത്തൊക്കെ തെസ്റ്റിത്താവും, പിന്നെ ആർക്കും ചിന്തണ്ടാവൂല, അതാ കാലം എന്ന് പറഞ്ഞത്. വൻഹിറാമി ശംലി, അണികളൊക്കെ കൊഴിഞ്ഞു പോവും, നാടുകളൊക്കെ മാറി മാറി, സ്വാധീനങ്ങളൊക്കെ മാറി മാറി പോവും, മനസ്സിലായില്ലേ? ആ വൽ അമലു തവീൽ, ആഗ്രഹങ്ങൾ വളരെ ദീർഘമായതാണ്. ഖസീർ, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ വേണമെങ്കിൽ 1000 വയസ്സ് വേണ്ടി വരും, മനസ്സിലായില്ലേ? ഉംറ വളരെ ഖസീറാണ്, അതേ സമയത്ത് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ വളരെ വലുതാണ്. വൈലല്ലാഹി തസീറുൽ ഉമൂർ, അള്ളാഹുവിലേക്കാണ് കാര്യങ്ങളൊക്കെ ആകുന്നത്. ആ മാനവൻ ഹുദ്മൂദ, ഏ മാന്യ മഹാജനങ്ങളെ, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പടക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അതുകൊണ്ട് വാസമാക്കുന്നവരെങ്കിൽ വൈനക്കും ഹംകാ, നിങ്ങൾ മഹാവിഡ്ഢികളാണ്. അതേ സമയത്ത് അതുകൊണ്ട് നിങ്ങൾ കളവാക്കുന്നവരാണ് എങ്കിൽ വൈനക്കും ഹൽക്കാ, നിങ്ങൾ നശിക്കുന്നവരാണ്. ആ നിങ്ങൾ ആലോചിച്ചു നോക്കണം, നിങ്ങൾ പടക്കപ്പെട്ടിരിക്കുന്നത് കാലാകാലത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഒരു നശ്വര ജീവിതമല്ല, നമുക്ക് ശ്വാസത ജീവിതമാണ്. പക്ഷെ അതിലെന്തുണ്ട്? ട്രാൻസിറ്റേഷൻ ഉണ്ട് മാത്രം. നമ്മളെ ജീവിതത്തിലെ ഒരു ചെറിയ ഒരു ട്രാൻസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ റൂഹെന്നാണ് പോയിട്ട് ഏയ് ബോഡി വേറെടുത്തേക്ക് പോയിട്ട് പിന്നെ അതൊരു ഒരു കണക്ഷൻ അപ്പോഴും ഉണ്ട്. ആ റൂഹം ജസം തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? പിന്നെ അതിൻ്റെ ശരിയായ ഒരു കണക്ഷൻ കിട്ടില്ല, പിന്നെ ചെയ്യാവുന്നതാണ്. അതുവരെ കണക്ഷൻ ഉണ്ട്, തീരെ കണക്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ കവറിങ്ങ പോയി കണ്ട അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞല്ലോ, എന്തോ കണക്ഷൻ ഉണ്ടായിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ റോഡ് എവിടെയാ പോവുക? ജസദ് ഇവിടെ കിടക്കുക, ജസദൊക്കെ ഉരുമ്മിയിട്ടുണ്ടാവും, എന്നാലും അവിടെ ഒരു വെളുക്കത്തൊരു ബന്ധമുണ്ട്, മനസ്സിലായില്ലേ? ആ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പടക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാലാകാലത്തിന് വേണ്ടിയാണ്. ഒലാക്കിൻ്റെക്കും ആ കണ്ടങ്ങൾ എങ്കിലും നിങ്ങൾ ഒരു ഭവനത്തിൽ നിലാധാരിൻ വേറൊരു ഭവനത്തിലേക്ക് തങ്കുലൂൻ നീങ്ങാണ്. അതാണ് നല്ല വിവാദത്തുള്ള പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് മരണം പേടിക്കാനൊന്നുമില്ല.
എന്തിനാ മരണം മേടിക്കണത്? ഒരു ജീവിതത്തിന്റെ ജസ്റ്റ് ചേഞ്ച് അല്ലേ? ഏയ് അതല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾക്കെ മരണാസന്നമായ സമയത്തെ പാട്ട് പാടുകയാണ് മൂപ്പര്, മനസ്സിലായില്ലേ? ഞാൻ നാളെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ കാണാൻ പോവുക, ഗൾഫുക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ പഴയകാലത്ത് കത്തുകൊടുത്തേക്കും ഉപ്പാക്ക കഴിഞ്ഞ്, മനസ്സിലായില്ലേ? ഗൾഫുക്ക് പോകാനും കത്തുകൊടുത്തേക്കും. ഒരു ഒരു പ്രാവശ്യം ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 5 കിലോ കത്ത എൻ്റെ കയ്യിൽ, 5 കിലോ ഓരോരുത്തർ തന്നെ കത്തേ. ആ അത് ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അതേപോലെ ആ കാലൊക്കെ കഴിഞ്ഞ്, അന്ന് വാട്സപ്പും ഈ പറഞ്ഞ മൊബൈലൊന്നുമില്ലേ, ഈ കത്തിൽ കാമൻ പറഞ്ഞു തീർക്കണ്ടേ, കയ്യിലെ കാമൻ പറഞ്ഞു തീർക്കാറുടെ മാതിരി അതേനും ആൾക്കാർക്കുള്ളൊരു പണി കത്തെയ്ത്തും ഏയ് കത്ത് വായന. ആ എന്നിട്ട് അള്ളാഹുവിന്റെ അടിയാറുകളെ, നിങ്ങളൊരു ഭവനത്തിലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ അതിൽ ഇറങ്ങായ്മയുണ്ട്, നിങ്ങളുടെ താമിൽ ഒമി ഷറാബിക്കും നിങ്ങളുടെ ഷറാബിലുണ്ട്, ഷർഖുൻ ചങ്ക് കെട്ടുന്നതുണ്ട്, നിയമത്തും നിങ്ങൾക്ക് ഒരു നിയമത്തും സംശുദ്ധമാവൂല. എന്താണെങ്കിലും ബെയ്ത്തുണ്ടല്ലോ, പിന്നെ ബിദ്ദിക്കാരിൽ മൗത്തി വൽ ഹറമി ലാ തീബലിൽ ഐഷി ലാ തീബലിൽ ഐഷി മാ ദാമത മുനഖസതൻ ലദാതുഹു ബിദ്ദിക്കാരിൽ മൗത്തി വൽ ഹറമി ലാ തീബലിൽ ഐഷി. ജീവിതത്തിനൊരു സന്തോഷമില്ല. മാ ദാമത മുനഖസതൻ ലദാതുഹു, അതിൻ്റെ രസങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു കല്ലുകടിയായിട്ട് വാക്കിയത്. എന്തുകൊണ്ട്? ബിദ്ദിക്കാരിൽ മോത്തി, മരണം വരുമല്ലോ. ഏ വൽ ഹറമി, വാർദ്ധക്യം വരുമല്ലോ. ഒന്നും ഉദ്ദേശമാതിരി സ്വന്തം ചെയ്യാൻ കഴിയുകയില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ പിന്നെ എന്തില്ല, ജീവിതത്തിനൊന്നും ഒരു രസമില്ല എന്ന് കവി പറഞ്ഞു. വളരെ ശരിയാ. ആ ഇല്ലാ ബിഫിറാഖി ഉഖ്രാ തക്റഹൂന ഫിറാഖാ, വേറെ ഒന്നിനെ നിങ്ങൾ വേർപിരിഞ്ഞിട്ടല്ലാതെ അതിൻ്റെ വെറുപ്പിരിയിലെ നിങ്ങൾ വെറുക്കുന്നു. നിങ്ങൾ പ്രവർത്തിക്കുകയും, അതുകൊണ്ട് നിങ്ങൾ ഏതൊന്നിലേക്കാണോ എത്തിച്ചേരുന്നതെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും അതിൽ നിങ്ങൾ ശ്വാസതമായിരിക്കുന്നവരുമാണ്. അത് പറഞ്ഞതിന് ശേഷം പിന്നീട് മഹാനവറുകൾക്ക് ഉമർ അബ്ദുല്ലാജീദിന് കരച്ചിൽ വല്ലാതെ വന്നുപോയി. വനതല, എന്നിട്ട് പിന്നെ മിമ്പറിൽ നിന്ന് ഇറങ്ങി. മഹാനവറുടെ ഖുതുബയിൽ പറയാൻ, അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു, ദുനിയാവിനെ നിങ്ങൾ ഉപേക്ഷിക്കണം. എങ്ങനത്തെ ദുനിയാവാണത്? ആ താരികത്തിലൊക്കും അത് നിങ്ങൾ ഉപേക്ഷിക്കണം. നിങ്ങളെ ഉപേക്ഷിക്കുന്ന ദുനിയാവിനെ നിങ്ങൾ എന്തിനാ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അതിന്റെ ഉപേക്ഷിക്കലിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നില്ല എങ്കിൽ എങ്ങനത്തതാണതറിയാൽ, മുബിലിയത്തി അജിസാമക്കും നിങ്ങളുടെ ശരീരങ്ങളെ നുരിപ്പിക്കുന്ന ഈ ഭൂമിയാണ് അങ്ങനെ ശരീരത്തൊക്കെ തിന്ന് തീർക്കുക. നിങ്ങൾ അതിന്റെ തെജിദീദിനെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഉപമയാവുന്നത് ആ ഭൂമിയുടെയും ഉദാഹരണമാവുന്ന ദുനിയാവിന്റെയും ഒരു ജനതയെ പോലെയാണ്. ഒരു യാത്രയിലുള്ള അവരിൽ പാത പ്രവേശിച്ചോ, അത് കത്താഴുഹു, ആ വഴിയിൽ അവർ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ വഫല വഴി ചെന്ന് ചേർന്നിരിക്കുകയാണ്, ഇല അലമിന്റെ ഒരു അടയാളത്തിലേക്ക് ചെന്ന് ചേർന്നിരിക്കുകയാണ്. ആ ചുരുക്കി പറഞ്ഞാൽ അവരവിടെ എത്തിയതുപോലെയുണ്ട്. അസാ യജ്രിയൽ മജ്റ എത്രയാണ് ഇനി ആവാൻ അടുത്തിരിക്കുന്നത്? നടക്കാൻ എത്താ, എന്തെങ്കിലും ആയ അവസാനത്തിലേക്ക് എത്താൻ. ദുനിയാവിൽ ഒരു ദിവസമുള്ള ഒരുത്തൻ എങ്ങനെയാണ് ഇനി അതൊക്കെ ശേഷിക്കുന്നത്? ഖാലിബുൻ ഹസീസ്, പെട്ടെന്നുള്ളതായ തേടുന്നവൻ, എത്തുലുപോവാൻ തേടിക്കൊണ്ടിരിക്കുന്ന ഖഹാലിന് വേർപിരിയുന്നത് വരെ. എന്നിട്ട് വലാ തജ്റവോ, നിങ്ങൾ വേവലാതിപ്പെടുന്നില്ല അല്ലെങ്കിൽ ബൂസിയാദിന്റെ നാശങ്ങൾക്ക് വേണ്ടി, വല്ലറായിഹാദിന്റെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയും, വൈനോയിലങ്കി താ, അത് മുറിഞ്ഞു പോകുന്നതാണ്. വലാ തഫ്രഹോ ബിമതായി, അവിടുത്തെ സുഖഭോഗങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കരുതേ.
അവിടുത്തെ ആനന്ദങ്ങളെ കൊണ്ടും ഫൈനഹു ഇലാ സവാൽ അത് നീങ്ങി പോകുന്നതാണ് അജിബ്തു ഞാൻ അതിശയിക്കുകയാണ് ലിത്വാലിബ് ദുനിയ ദുനിയാവിനെ തേടുന്നവന് വേണ്ടി വൽ മൗതിയത്തുലഹു മരണം യഥാർത്ഥത്തിൽ അവനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഒരു അശറദിന് വേണ്ടിയും ഞാൻ അതിശയപ്പെടുകയാണ് വലൈസാവനല്ല ഈ മൗഫൂലിനു അവനെ തൊട്ട് ശ്രദ്ധയാക്കപ്പെടൂ അള്ളാഹുക്ക് അവന്റെ ശ്രദ്ധ നല്ലോണുണ്ട് ആ ഏതോ ഒരു അറബി കവി പാടി മരണം എന്ന് പറഞ്ഞതേ ഞാനതിനെ കാണുന്നത് പിന്നെ കണ്ണില്ലാത്ത ഒരു ഒട്ടകത്തിൻ്റെ മാതിരിയാ അതായത് ഒരു കണ്ണ് മാലക്കണ്ണായാൽ ഈ കണ്ണിന് കാഴ്ച കുറഞ്ഞ ഒരു ഒട്ടകത്തിൻ്റെ മാതിരിയാണ് ഞാൻ ആരെ കാണുന്നത് മരണത്തെ കാണുന്നത് അപ്പോൾ കണ്ണില്ലാത്തതെന്ന് പറയാൻ കാരണം എവിടെ കടിക്കാന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ നാളെ വേറൊന്ന് കടിക്കും മനസ്സിലായി കണ്ണില്ലല്ലോ എവിടെയാണ് അതിന് കടിച്ചാൽ കിട്ടിയത് അവിടെ കടിച്ചു എന്നതുപോലെയാണ് ചിലപ്പോൾ 27 അവിടെ കടിക്കും 95 എന്തെങ്കിലും മരിക്കാൻ വേണ്ടി കിടക്കുന്നു മനസ്സിലായി മരിക്കുന്നില്ല ഏയ് 27 22 ഒരു പ്രതീക്ഷ ഇല്ലാതെ ഇരിക്കുകയാണ് ഒട്ടകം ഓനെ കടിച്ചത് 97 മരിച്ചിട്ടെങ്കിൽ ചേച്ചി കുടുംബങ്ങളൊക്കെ കാത്തിരിക്കൂല അതാണ് റൈത്തുൽ മനായ ഹബുത്ത അശ്വ അല്ലം തനൽ തെഹ്റുമി മനസ്സിലായില്ല അങ്ങനെ കിട്ടാത്ത ആൾ അവസാനം വാർദ്ധക്യം ബാധിക്കും മറ്റേത് ഇങ്ങനെ ഒട്ടകം ഹബുത്ത അശ്വാ മനസ്സിലായി അങ്ങനെ അത് ആരോ ദുഹൈർ പാടിയതാ ആ മഹാന് പറയാം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും മര്യാദയുടെയും മഹത്വത്തിൻ്റെയും ആളുകൾ മനസ്സിലാക്കിയപ്പോൾ കത് അഹാന ദുനിയാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനെ വളരെ നിസ്സാരമാക്കിയിരിക്കുന്നു അല്ലാഹു തആല ദുനിയാവിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അലി ഔലിയായി അവൻ്റെ സ്വന്തക്കാർക്ക് ആ ദുനിയാവ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഹഖീഖത്തുൻ നിസ്സാരമായതാണ് ഖലീലത്തുൻ വളരെ കുറഞ്ഞതുമാണ് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹദ ബിഹാ ആ ദുനിയാവിൽ പരിത്യാഗിയായിരിക്കുകയാണ് അതുകൊണ്ട് നബിയുടെ സഹാബത്തിനോട് വളരെ ജാഗ്രത പാലിക്കാൻ പറഞ്ഞിരിക്കുകയാണ് മിൻ ഫിത്നത്തിഹാ ആ ദുനിയാവിൻ്റെ ഫിത്നയിൽ നിന്ന് അതുകൊണ്ട് അക്കലോമിന്ന അതിൽ നിന്ന് അവർ ഭക്ഷിച്ചിരിക്കുകയാണ് ഖസ്തൻ മദ്യമായ രീതിയിൽ ആ അവർ നല്ലതിനെയാണ് സമർപ്പിച്ചിരിക്കുന്നത് ആവശ്യമായതിനെ അതിൽ നിന്ന് അവർ എടുത്തിരിക്കുന്നു വിനോദിപ്പിക്കുന്നതായ ഒന്നിനെ അവർ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു വസ്ത്രത്തിൽ നിന്ന് അവർ മറക്കുന്ന ധരിക്കുന്നത് അവറത്തിനെ മറക്കുന്നതാണ് ഭക്ഷണത്തിൽ നിന്ന് അവർ കഴിക്കുന്നത് താന്നതാണ് വിശപ്പിനെ അടക്കുന്ന സാധനങ്ങൾ ആ ഒനലോറു അവർ നോക്കിയിരിക്കുകയാണ് ദുനിയാ ദുനിയാവിലേക്ക് വ്യൈനി അന്നഹാ ഫാനിയ ഇളാവത്തുണ്ട് വ്യൈനി അന്നഹ അത് നശിക്കുന്നതാണ് എന്ന കണ്ടുകൊണ്ടാണ് നദറു ഫീഹാ വലമ്മ അലിമു അന്നഹ ലൈസത്തു ലിഹയ്യിൻ വാതന ആഹ്റത്തിലേക്ക് അവർ നോക്കിയിരിക്കുകയാണ് ആഹ്റം ബാക്കിയാകുക എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം ശേഖരിക്കുകയേ ആ അതാണല്ലോ വേറെ വെയ്ത്തുണ്ടല്ലേ കൈഫർ റഹീലു ബിലാ സാദിന്നിലാ വതനിലാ യംഫഉൽ മർഉ ഫീഹി ഗൈറ തഖ്വാഹു മല്ലം യകുൻ സാദുഹു തഖ്വാ ഫലൈസ ലഹു യൗമൽ ഖിയാമത്തി ഇന്ദൽ യൗമൽ ഖിയാമത്തി ഉസ്റുൻ ഇന്ദ മൗലാഹു കൈഫ റഹീലു ബിലാ സാദിന്നിലാ വതനി ഒരു നാട്ടിലേക്ക് എങ്ങനെ ഭക്ഷണം ഇല്ലാതെ പോവുക നമ്മളെ ഉൾക്കിയിലെ യാത്രയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കുമല്ലോ ഒന്നുമില്ലെങ്കിൽ വെള്ളക്കുപ്പിയെങ്കിലും കരുതുമല്ലോ ആ അപ്പൊ കുറച്ച് ആവൂലൊക്കെ കരുതുമല്ല അതൊന്നുമില്ലാതെ എങ്ങനെയാണ് ഒരിടത്ത് കരാത് അവിടുത്തെ ഭക്ഷണം ഏതാന്നൊരു തക്വയാണ് മല്ലമ്യക്കും സാധുഹോ തക്വ ഒരാളുടെ സാധു തക്വയായിട്ടില്ലെങ്കിൽ മല്ലമ്യക്കും സാധുഹോ തക്വാഹു യോമൽ
അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ഉദ്റും ഉണ്ടാവില്ല മനസ്സിലായില്ലേ ആ ദുനിയാവിലെ ഒരു ഖറാബാക്കിയിരിക്കുകയാണ് ആഖിറ ആഖിറം അതുകൊണ്ട് അവരെ ഇമാറത്താക്കിയിരിക്കുകയാണ് ആഖിറത്തിലേക്ക് അവർ നോക്കിയിരിക്കുകയാണ് ബിഖുലൂബിഹിം അവരെ ഹൃദയങ്ങളെ കൊണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കി അവരാവുന്നത് സയൻദുറൂന ഇലിഹാ ബിഅയ്നിഹിം ഹൃദയം കൊണ്ട് ഇവിടുന്ന് നോക്കിയത് കൊണ്ട് കണ്ണുകൊണ്ട് അവിടുന്ന് അവർ കാണുമെന്ന് അവർ ഉറപ്പിച്ചു അങ്ങനെ ആഖിറത്തിലേക്ക് അവർ യാത്ര പോയി ബിഖുലൂബിഹിം അവർ ഹൃദയങ്ങളെ കൊണ്ട് അവരറിഞ്ഞതിന് വേണ്ടി അന്നൗസ ഇർതഹിലൂന ഇലിഹാ ബിഅബ്ദാനിഹിം ശരീരങ്ങളെ കൊണ്ട് ഏതായാലും യാത്ര പോകല് അങ്ങോട്ട് അപ്പൊ അതിന് മുമ്പായിട്ട് മനസ്സുകളെ കൊണ്ടും അങ്ങോട്ട് യാത്ര പോയി അവർ അല്പം ക്ഷീണിച്ചു അല്പം എന്ന് പറഞ്ഞാൽ കുറച്ച് കാലല്ലേ ഉള്ളൂ ആ അതിന് എത്ര മാത്രം ആസ്വാദനാണ് മനസ്സിലായോ ആ ദുന്യാവുകാരനപ്പോ പരമാവധി പോയാലും ഇപ്പൊ അതിന് കണക്കുണ്ടല്ലോ ആ വളരെ കുറഞ്ഞ ആസ്വാദനം മാത്രമാണ് ദുന്യാവിലുള്ളത് അതിന് എത്ര കാലത്തെ ആസ്വാദനാണ് അവിടെ ഉള്ളത് അതല്ലേ നമ്മൾ ചിന്തിക്കുന്നത് ആ ഇതൊക്കെ തന്നെ മൗലാഹും അൽ കരീം മാന്യനായ മൗലയായ അല്ലാഹു തആലാന്റെ തൗഫീഖാണ് മനസ്സിലായി അഹബ്ബു അവർ ഇഷ്ടം വെച്ചിരിക്കുകയാണ് മാ അഹബ്ബലഹും അല്ലാഹു തആല അവർക്ക് എന്തൊന്നാണോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മാതിരി ഏ റളീന ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ലനാ ഇൽമും വലിൽ ജുഹാരി മാലു റളീന ഖിസ്മത്തൽ ജബ്ബാരി ഫീനാ ജബ്ബാറായ അല്ലാഹു നമുക്ക് തന്ന ഓഹരിയിൽ നമ്മൾ ഇഷ്ടം വെച്ചിരിക്കുന്നു ലനാ ഇൽമുൻ നമുക്ക് ഇൽമുണ്ട് ഒലിൽ ജുഹാലി മാലു ജാഹിലിങ്ങൾക്ക് അവർ വെറുത്തിരിക്കുകയാണ് അല്ല ഒരിക്കൽ വെറുത്തതായിരിക്കുന്നു ഒന്നിനെ വെറുത്തിരിക്കുകയാണ് ഇനി ദുന്യാവിനെ സംബന്ധിച്ച് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉദാഹരണ സഹിതം ആ ഉമ്മപ്പന്റെ സിനാനിപ്പോ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ വസാലിമാ മുപ്പതിൻ്റെ മൂപ്പര വയസ്സുകാലത്ത് എല്ലാ പണിയും കഴിച്ച് കണ്ടുണ്ടാക്കി കിതാബ ഉസ്താദ് തന്നെ എല്ലാം കണ്ടുപിടിച്ചപ്പോൾ അവസാനം വെച്ചിട്ട് ഇപ്പം നന്നാക്കി ഞമ്മക്കടാ അത് ഇപ്പം തന്നെ ഒന്നും ഇത് കേൾക്കണ്ട മനസ്സിലായില്ലേ ഞമ്മക്ക് കുറച്ചൊക്കെ ആസ്വദിച്ചിട്ട് മതിയെന്നാ മനസ്സിലായില്ലേ അങ്ങനെയല്ലേ കായേ ഇതൊക്കെ എപ്പോഴാണ് അത് ആസ്വാദനം ഒന്നും ഉണ്ടാവില്ല ഇത് പെട്ടെന്ന് പെട്ടെന്നാ ദിവസം കഴിയുന്നത് മനസ്സിലായില്ലേ ആ എന്നിട്ട് ആ ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതിന്റെ അസ്തമനം വളരെ അടുത്തതാണ് ബഖാവ് കൊണ്ട് അത് വാഗ്ദാനം ചെയ്യുന്നതാണ് ഉണ്ടടാ ഇനിയുണ്ട് ഇനിയുണ്ട് കാലിജൊക്കെ ഇപ്പൊ എത്ര ചെറുതാ എനിക്ക് 10-20 വയസ്സല്ലായിട്ടുള്ളൂ സുമ്മ തഹ്ലുഹുവിൽ വഫാ പക്ഷേ അതിന്റെ പൂർത്തീകരണത്തിൽ അത് ലംഘിക്കുന്നു മനസ്സിലായില്ലേ ആ ഏതെല്ലാം ആളുകൾക്ക് എന്തെല്ലാം രോഗങ്ങളാണ് റഹ്മാനെ കേട്ടാൽ അതുപോലെ ഓരോരോ ചെറിയ കുട്ടിയൊക്കെ ചെറുപ്പക്കാർക്ക് ഏയ് അറ്റാക്കായിട്ട് വരെ മരിക്കണമ്പോൾ 30 വയസ്സിൻ്റെ താഴെയുള്ള ആൾക്കാർ അങ്ങനെ എന്നിട്ട് നീ ആ ദുന്യാവിലേക്ക് നോക്കുന്നു ദുന്യാവിനെ നീ കാണുന്നു സാക്കിനത്തൻ ശാന്തമായി കൊണ്ട് മുസ്തഖിറത്തൻ സ്ഥിരപ്രതിഷ്ഠമായിക്കൊണ്ട് എന്നാൽ ആ ദുന്യാവ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ശക്തമായ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇർത്തിഹാലം ശരിയാ പെട്ടെന്നുള്ള യാത്രയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദുന്യാവ് ഇങ്ങനെ നോക്കിയാൽ നല്ല രസം തന്നെയാണ് മനസ്സിലായില്ലേ പഴയ കാലം ഈ കാലമൊക്കെ ഇങ്ങനെ തുലനം ചെയ്യുമ്പോഴേ ആ പക്ഷേ അതിലേക്ക് നോക്കുന്നവനാവുന്നത് ആ അതിന് ശരണറിയില്ല 10-30 കൊല്ലം മുമ്പോടെ അത്താണിക്കൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര എത്ര ഉസ്താദേന്ന് വിളിച്ചിരുന്ന മനുഷ്യന്മാരുണ്ടായിരുന്നു ഒരു മുഴുവനിപ്പോ കവർ കാട്ടില്ല ഇപ്പൊ അത്ര വിളിക്കുന്ന ആൾക്കാരില്ല അത്ര സ്നേഹിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ മരിച്ചുപോയി അന്നത്തെ ഒരുവിധം കച്ചവടക്കാരൊക്കെ ചാത്തൂട്ടി അടക്കം മരിച്ചു ഏയ് ആ ഒരു 30 കൊല്ലം പിന്നിട്ടപ്പോഴേക്കേ നമ്മളിവിടെ വന്ന സമയത്ത് ഈ റോട്ടിൽ നിറഞ്ഞിരുന്ന മനുഷ്യന്മാര് 90% ഇപ്പൊ ജാതിരിക്കുന്നു മനസ്സിലായില്ലേ ഇപ്പോഴുള്ള പുതിയ തലമുറ നമുക്ക് അത്ര പരിചയവുമില്ല മനസ്സിലായോ ഇനി നമ്മളെ പോലെയും ഇതിൻ്റെ കുറച്ചതായി കുറച്ച് മേലെയുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ ദുന്യാവ് ശരിയാണ് വളരെ നാട്ടിലും അതുതന്നെയാണ് അവസ്ഥ ഇപ്പോൾ പ്രത്യേകിച്ചും കൊറോണ കൂടിയാണ് വന്നതോടുകൂടി എല്ലാവരും സ്വസ്ഥായി ആ
ഇതിപ്പോ കാലം മാറിയിക്കുന്നു എന്ന് എപ്പോഴാ മനസ്സിലാകില്ലാറ ഇത് നമ്മുടെ സംഗതി അസ്തമിക്കുമ്പോഴാ. ഇല്ലോ, അതിനൊരു ഉദാഹരണം, ദുനിയാവിന്റെ ഒരു ഉദാഹരണം പറയും, നിഴല് നോക്കിയാ മതി. വൈനവ മുത്തഹരിക്കുന്ന അത് ചലിക്കുന്നതാണ്. അതായത് മുത്തഹരിക്ക് ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ആ നിഴലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാക്കീനുണ്ട് മുത്തഹരിക്കുണ്ട്, എപ്പോഴും മുത്തഹരിക്കല്ലല്ലോ, ഒതുങ്ങി നിൽക്കൂല നിഴല്. ആ വൈനവ മുത്തഹരിക്കുൻ ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അത് മുത്തഹരിക്കാണ്. സാക്കിനു ഫിൽ ലാഹിരി, ലാഹിരിൽ സാക്കിന, യഥാർത്ഥത്തിൽ അത് മുത്തഹരിക്ക. എന്താ കാരണം? യഥാർത്ഥത്തിൽ നിഴല് മുത്തഹരിക്ക. എന്താ കാരണം? സൂര്യന്റെ സഞ്ചാരത്തിനനുസരിച്ച് വളരെ ചെറിയ ഒരു ചലന മാർക്ക് ഉണ്ടാകുന്നുണ്ട് ഈ നിഴലിന്, ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടല്ലേ മാർച്ച് 21 ഏയ് തിബില വളരെ കറക്റ്റായിട്ട് കിട്ടുന്ന തഹ്സീലബിലാക്ക് തന്നെ വരും അത്, മനസ്സിലായോ? അതായത് അന്ന് സൂര്യൻ ഒരു സർക്കിൾ ഇങ്ങനെ വരക്കുക, എന്നിട്ട് നടുവിൽ ഒരു കൊള്ളി കുത്തുക, എന്നിട്ട് സൂര്യനെ ഇതിന് നയലുണ്ടാവുമല്ലോ, ഇതിൻ്റെ നയല് ഇങ്ങനെ പുറത്താണ്ടാവുക. അത് എപ്പോഴാ അത് ഉള്ളിൽ കിടക്കണമെന്ന് വെച്ചാൽ അവിടെ അടയാളം വെക്കുക, എന്നിട്ട് പിന്നെ വൈകുന്നേരം അത് പുറത്തു പോകും, അവിടെ ഒരു അടയാളം വെക്കുക. ഇങ്ങനെ വില വെച്ച കറ കറക്റ്റ് കിബിലാണ് വെക്കുക, മനസ്സിലായില്ലേ? അത് കൊല്ലത്തിൽ 2 ദിവസം അങ്ങനെ ഉണ്ട്. അപ്പം എന്താ ഇതിൻ്റെ ചലനമാണല്ലോ, അപ്പം അതിന് നയലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. നയലിൻ്റെ മാറ്റങ്ങളെ കൊണ്ടല്ലേ ഉച്ചക്ക് ചിലപ്പോൾ ഇസ്തിവാളിൻ്റെ ലില്ല് വളരെ വ്യത്യസ്തമാണല്ലോ. ആ തുതറക്ക ഹർക്കത്തുഹു, അതിൻ്റെ ചലനം മനസ്സിലാക്കാൻ കഴിയില്ല പ്രത്യക്ഷമായ കണ്ണുകളെ കൊണ്ട്. അതെന്തേന്ന് പറയാ, ആന്തരികമായ കണ്ണുകൊണ്ട് അത് കാണാൻ കഴിയുള്ളൂ. അസംബസരിയടക്ക ദുന്യാവിനെ സംബന്ധിച്ച് പറയപ്പെട്ടപ്പോൾ അൻഷദ മഹാനവകൾ പാടി, അഹിലാമു നൗമിൻ ഔക ലില്ലിൻസാഇലി ഇന്നല്ല ബീബം മിസ്ലിഹാലാ യുഹദഉ. അഹിലാമു നൗമിൻ, ഉറക്കത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങളാ, അല്ലെങ്കിൽ നീങ്ങിപ്പോകുന്ന നെയ്ല് പോലെയാ. ഇന്നല്ല ബീബ, ബുദ്ധിമാനായ ആള് ഇതുപോലുള്ളത് കൊണ്ട് അവൻ ചതിയിലാക്കപ്പെടുകയില്ല. പലപ്പോഴും ഇങ്ങനെ ചിത്രീകരിച്ച് പറയുമായിരുന്നു ഭയം പോലും. ദുനിയാവിൻ്റെ രസങ്ങളുടെ ആളുകളെ, അതിന് ശേഷിപ്പില്ല, ശേഷിപ്പില്ലാത്ത ദുനിയാവിൻ്റെ രസങ്ങൾ ആസ്വദിക്കുന്നവരെ, ഇന്നവ്തിറാറൻ ചതിയിലകപ്പെടുക എന്നുള്ളത്, ബിലില്ലിസായിലിൻ നീങ്ങിപ്പോകുന്ന ഒരു നേല് കൊണ്ട് ചതിയിലകപ്പെടുക എന്നുള്ളത്, ഹംകൂ, അത് വിഡ്ഢിത്തരമാണ്, നീലാണ്, നീങ്ങണ നേലാണ്. ആ അതന്നെയല്ല ദുനിയാവ്, ഇന്നലകളിലെ വലിയവൻ ഇന്നൊന്നുമല്ല, മനസ്സിലായില്ലേ? ഇന്നത്തെ പാവപ്പെട്ടവനാണ് നാളെ വലിയ ആളായി വരുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ആ ഇത് അദ്ദേഹത്തിന്റെ വാക്കാൻ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ വേറെ ആള് തമസ്തല എന്ന് പറഞ്ഞാൽ വേണം പറയാം, വേറെ ആള് പാടിയത് പാടണീനാ പറയാ, മനസ്സിലായില്ലേ? ആ ഇന്ന അഅറാബി എന്നൊരു അഅറാബി ഒരു കൗമിന്റെ അരികിലൂടെ നടന്നു, മുമ്പിലൊക്കെ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവച്ചു. അവരുടെ അവരുടെ ഹൈമയുടെ നെയ്ലിലേക്ക് പോയി, അവിടെ ഉറങ്ങി, ഹൈമനെ അവർ പൊളിച്ചുവിട്ടു. അങ്ങനെ അയാൾക്ക് വെയില് തട്ടി, അയാൾ ഉണർന്നു. അപ്പൊ അയാള് നീച്ചു എന്നിട്ട് പറയാണ്, നിശ്ചയമായും ദുന്യാവാകുന്നത് ഒരു നൈര് പോലെയാണ്, പനയിത്തു ഞാൻ അതിനെ ഉണ്ടാക്കിയിരിക്കുന്നു. വലാ ബുദ്ധ, അനിവാര്യമാണ് യോമൻ, ഒരു ദിവസം അന്നില്ലേ കഥായിരൂ, നിന്റെ ആ നേരിൽ നീങ്ങി പോവുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
അതുപോലെ പറയപ്പെട്ടിരിക്കുകയാണ്. وَإِنِ امْرُؤٌ دُنْيَاهُ أَكْبَرُ هَمِّهِ لَمُسْتَمْسِكٌ مِنْهَا بِحَبْلِ غُرُورِهِ. ഇനി امْرُؤٌ ഒരു മനുഷ്യനാവുന്നത് ദുനിയാവാന്റെ ദുനിയാവാവുന്നത് അക്ബറു ഹമ്മി അവന്റെ ഏറ്റവും വലിയ ഹമ്മ അവന്റെ ദുനിയാവാണ് എങ്കിൽ ലമുസ്തംസിക്കും മിൻഹാ അതിൽ നിന്ന് അവൻ പിടിച്ചു വെക്കുന്നവനാണ് ബിഹബലി ഉറൂറി വഞ്ചനയുടെ ഒരു പാശമാണ് അവൻ മുടിച്ചിരിക്കുന്നത്. ഇത് വേറെ ഒരു ഉദാഹരണമാണ് ലദുന്യാ ദുന്യാവിനിക്കുള്ള മിന്നായു തഗ്രീറു ബിഹയാലാതിഹാ അതിന്റെ ചിന്താഗതികളെ കൊണ്ട് അതിന്റെ സാങ്കല്പികതകളെ കൊണ്ട് വഞ്ചനയിൽ അകപ്പെട്ടു പോകുന്നു. സുമ്മൽ ഇഫ്ലാസു മിന്നാ പിന്നീട് അതിലവനിൽ പാപ്പരായി പോകുന്നു. ബാദ ഇഫ്ലാതിഹാ അത് അവനിൽ നിന്ന് കുതിരി നഷ്ടപ്പെട്ട ശേഷം ഹയാലാത്തിൽ മനാം സ്വപ്നത്തിലുള്ളതായിരിക്കുന്ന ഇമേജസുകളെയാണ് താദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. പൊയ്ക്കിനാവുകളെയുമാണ് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്ന അദ്ദുന്യാ ഹുൽമുൻ ദുന്യാവ് എന്നൊരു സ്വപ്ന അതിന്റെ ആളുകളാവുന്ന അലിയാദിന്റെ മേൽ മുജാസൂൻ ജഡ നൽകപ്പെടുന്നവരാണ് ഒമാക്കബൂൺ ശിക്ഷിക്കപ്പെടുന്നവരുമാണ്. മാനുവ പറയാ എന്റെ നഫ്സിനെ ഞാൻ സാദൃശ്യപ്പെടുത്തിയിട്ടില്ല ദുന്യാ ദുന്യാവിലെ ഇല്ലാക്ക റജിയിൽ ഒരാളെ പോലെയല്ലാതെ നാം അയാൾ ഉറങ്ങിയിരിക്കുന്നു. ഉറക്കത്തിൽ പലേതുമാണ് പാമ്പ് വരുന്നുണ്ട് മരമ കയറാൻ പോകുന്നുണ്ട് ഒക്കെ അടങ്ങേറാ ഇഷ്ടപ്പെടുന്നൊന്നും കാണുന്നുണ്ട്. അവനായിരിക്കെ ഇരിന്തബഹാ ഉണർന്നു. അതേപോലെ തന്നെയാണ് ജനങ്ങളെല്ലാം ഞാൻ ഉറങ്ങുകയാണ് വൈദാ മാത്തു ഇന്ദബഹു മരിച്ചാൽ എല്ലാവരും ഉണരും. അപ്പൊ എന്താന്ന് പറയാ ഒന്നും ഉണ്ടാവില്ല ലൈസബി ഐദിയും അവരെ കൈകളിൽ ഉണ്ടാവില്ല ഷെയ്ഉൻ ഒന്നും നിമ്മാ റക്കനുവിലെ ഏതൊന്നിലേക്കാണോ പോലും തെറ്റിയിരുന്നതെങ്കിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ സന്തോഷിക്കും ചെയ്തിരുന്ന അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. മരിച്ചതോടുകൂടെ പിന്നെ ഓന് മൂന്ന് കഷ്ണം തുണിക്കുക അവകാശമുള്ളൂ. ആ ചില റുക്കമാക്കളോട് ചോദിക്കപ്പെട്ടു അശുഭഹുബി ദുന്യാ ദുന്യാവിനോട് ഏറ്റവും സാമ്യതയുള്ള വസ്തു എന്താകുന്നു കാല അഹലാമുൻ നാഇമി ഉറങ്ങുന്നവന്റെ പൊയ്ക്കിനാവുകളാകുന്നു. അത് മതി.